ഹായ് ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാനിപ്പം ചേച്ചിൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. ടൗണിലൊക്കെ പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എപ്പോഴും ഉള്ള പോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി വിളി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പൊ ഞാൻ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷം. യെസ്, അത്രയുള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. സ്റ്റേറ്റ് ഇവിടെ ഐഡുമോൾ അതെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരാളെ വഴിയാക്കിയിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയത് കർണാടകയുടെ സുരിബ്രോ ബൈക്കിൽ കയറി ഞങ്ങൾ ഇവിടെ വേഗം. ഇതുപോലെ സ്ഥലം മാനേജറിനോടെ യെസ് എത്താൻ അയക്കുകയാണ്. കുറെ ദിവസം നമ്മൾ വ്ളോഗ് ഒക്കെ എടുത്തിട്ട്. അതെ, ഞാൻ വീട്ടിൽ നല്ല ഉറങ്ങിയിരുന്നു. അതെ ചേച്ചി, പണിയെടുക്കുകയാണ്. ഇന്നൊരു പഠിക്കാനിരിക്കും. അതെ യെസ്. അപ്പൊ ചേച്ചി, ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് എന്താ പരിപാടി ഞങ്ങൾക്ക് അറിയില്ല. മുന്നോട്ട് പോകുന്ന സമയത്തായിരിക്കും നമ്മുടെ പരിപാടികൾ ആരും കാണുക. നമ്മക്കേ അറിയില്ല. അതെ, സ്ട്രീറ്റിലോട്ട് പോവാണ്. സോറി, ഇവളുടെ സ്ഥലം ഏജിപ്പിടെ സ്ഥലം ബീച്ച്. ഇവിടുത്തെ ഏറ്റവും വെറുപ്പുള്ള സ്ഥലമാണ് ബീച്ച്. അതെ, പക്ഷെ ഞങ്ങൾക്ക് ഇവൾക്ക് ഏറ്റവും ഇഷ്ടമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീച്ച്. ഇവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെയില്ല. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഈവനിങ് ശേഷമൊക്കെ വരാമെങ്കിൽ ലൈറ്റിംഗ് കാണാം. ഗൈസ്, ചായ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ട് കൊറേ കാലായി. എല്ലാരും സൈഡിന്നൊക്കെ ഫുൾ ഹലോ ഗൈസ്, ഹലോ ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ചായ കുടിക്കാൻ പോവാണ്. ഞങ്ങളുടെ സ്ഥിരം സെന്റർ ആയിരിക്കുന്ന കാലിക്കറ്റ് സിറ്റി. കാലിക്കറ്റ് സിറ്റി എന്നാ ന്യൂ കേരള, ന്യൂ കേരള ഹോട്ടൽ, ന്യൂ കേരള. സ്ഥിരം പോകുന്നതാണ്, അറിയില്ല. അതെ, ഏറ്റവും നല്ല ചായ കിട്ടുന്ന, നല്ല ചായ, കുറേ ചായ കിട്ടുന്ന സ്ഥലം. മൈ ഫേവറേറ്റ്. ഈ കുറെ ഫുഡുകൾ അവിടെ നിരന്ന് അങ്ങ് വെച്ചിട്ടുണ്ടോ? അതെ, ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഞങ്ങൾ വരാം നിരന്ന് വെച്ചിട്ടുള്ള പലഹാരം. പിന്നെ നമ്മുടെ വേറെ കഥാപാത്രമായ നമ്മുടെ ശാരിച്ചേട്ടൻ മിസ്സി ഡാബി സങ്കടത്തേക്കും ചാനിച്ചേട്ടാന്ന് വിചാരിക്കും. നിങ്ങൾ ആരും വിചാരിക്കരുത്, എന്റെ വയസ്സിന്റെ മൂത്താണെന്ന്. പാവട്ടോ, ഏറ്റവും ചെറിയ കുഞ്ഞിയാണ്, ചെറിയ പ്രായമാണ്. ഇന്നേക്കാടി പ്രായമുള്ള ഒരു വ്യക്തിയാണ്, ഇവളേക്കാൾ പ്രായം കൂടുതലും, എന്നേക്കാൾ പ്രായം കൂടുതലാണ്. ഇവരെ കൂട്ടത്തിൽ ഞാനാണ് പ്രായം കുറവല്ലാതെ. കണ്ടാലും പറയും തക്കൂടും ഉണ്ട്, പണ്ട് പറയാ. തക്കൂടാണ് ഏറ്റവും ചെറുത് കൂട്ടത്തിൽ. പോകുമ്പോ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. കക്കൽ, അതായത് അവിടെ സ്ഥലത്ത് കുറെ കത്തുള്ള പേപ്പർ ഉണ്ടാവും. ഇതിന് പിന്നെ നമ്മള് സാധാരണ കൈ തുടക്കാനാണ് യൂസ് ചെയ്യുക. അവിടെ ലിറ്റർ കട്ടിക്കെടുത്ത് കൊണ്ടുപോകും. നമുക്ക് ഒരു ബുക്കാക്കി വെച്ചിട്ടുണ്ട്. അതെ, പെന്നും പേപ്പറും വേണ്ടാത്തവർക്ക് പണ്ട് കാര്യമില്ല. കളിയൊക്കെ പറഞ്ഞല്ലോ. അല്ലല്ല, കാര്യം പറഞ്ഞ കാര്യം പറഞ്ഞാ. അതെ അതെ, 24 hours ഇൻസ്റ്റാഗ്രാമിന്റെ ജീവിതത്തിൽ കൊടുക്കുന്നു. പുസ്തകം തോന്നാറില്ല കേട്ടാ. വീക്കോ കഴിഞ്ഞതിന് ശേഷം തൊട്ടിക്കുന്നു. ഞാൻ തൊട്ടില്ല നാട്ടിലപ്പോ. ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ടാണ്. അതെ അതെ, എവിടെ പോയി ചായ ജന്മനാ ബുദ്ധിയും ബോധമുള്ളതുകൊണ്ട് ഞാൻ പോന്നു. ഏച്ചി ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ചായ കുടിക്കുന്നൊക്കെ. ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതാണ്, തോണി ഉണ്ടാക്കിയതാണ്. അതെ, കാരണം നേരെ പോകുന്നത് ഇനി ബീച്ചിലോട്ടാണ്. അപ്പൊ ഞാൻ തുളഞ്ഞു കയറാൻ വേണ്ടിട്ട് ഞാൻ ചായക്ക് ചായയൊക്കെ തിന്നുന്ന കൂട്ടത്തിൽ എന്താ എന്ത് ചെയ്യാന്നാ എന്ത് ചെയ്യാന്നറിഞ്ഞു പറഞ്ഞു. എന്റെ ക്രാഫ്റ്റാ ചായ ഒക്കെ തിന്ന് കഴിഞ്ഞാൽ നമ്മള് കൈ തുടയ്ക്കാൻ വേണ്ടി തരുന്ന സ്ട്രീറ്റ് ആണ് സംഭവം. ആ ടിഷ്യൂ പേപ്പർ ഞങ്ങൾ ഞാൻ തോണിയാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടില്ലാണത്, അത് കട്ടത് 200 pages നമുക്ക് അറിഞ്ഞ് തിരിച്ച് പാളയം പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാല് ചേച്ചി പറയും, ഞങ്ങൾ ലോട്ടറി ലക്ഷ്യങ്ങൾ ആയിട്ട് ഇനി നമ്മളെ കാണാൻ പറ്റുള്ളൂ. അടിച്ച നമ്മളെ ജീവിതത്തിൽ ഒറ്റടിക്ക് പോകും. അതെ, ഞങ്ങൾ നമ്മുടെ വ്ളോഗ് എടുക്കുന്നത് സ്കൂട്ടിയിലായിരിക്കും, കാറിലും ലോട്ടറി ഏജൻസിയിലോട്ട് നമ്മൾ എത്തിച്ചേരുകയാണ്. അതിന്റെ മുന്നിലാണ് ചേച്ചിക്ക് അറിയാം നമ്പർ ഏതാണ്.
നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അവര് മാർക്ക് ചെയ്യും, അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം രൂപ അറിയാൻ പറ്റും, ഏകദേശം രൂപ അറിയാൻ പറ്റും എത്ര രൂപ അടിച്ചിട്ടുണ്ട് എന്നൊക്കെ. അപ്പൊ അതൊക്കെ നോക്കിട്ട് വേണം ഒരു ലോട്ടറി ഷോപ്പിൽ പോയിട്ട് ലോട്ടറി എടുക്കുന്നത്. ലോട്ടറി എടുക്കാൻ ആഗ്രഹമൊക്കെ പുതിയ സ്റ്റാൻഡ് ഏരിയയിലോട്ട് പോയാൽ മതി. അവിടെ കൊറേ വരച്ചിട്ട് കൊറേ പ്രശ്നം ഇവിടെ കുറവാണ്. വേണ്ട വട്ടം വരച്ചിട്ടുള്ള ഷോപ്പിലാണ് പോവാ. പക്ഷെ അവിടെ പോയി എടുത്താലും എന്താ, നമ്മൾ നമ്പർ അടിച്ചില്ല, നമ്മൾ നമ്മളോ ആയിട്ടുള്ള കഴിയുക. ഇവിടെ കൊറേ ഇതിന്റെ ലോട്ടറി എടുത്തിട്ട് പൈസ അയച്ചു കൊടുക്കാനാണ് അതുകൊണ്ട് ജോബാണ്. അടിച്ചത് 50 രൂപ കൊടുത്താ പോരെ, ഇങ്ങനെയുള്ളത് ഞങ്ങൾ ലോട്ടറി എടുക്കുന്നുണ്ട്. ലോട്ടറി ആണ് ഞാനിവർക്ക് ഇത് കൈമാറി കൈമാറിയാണ്. എന്റെ ലക്ഷങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. ഇത്രയും വിശ്വാസം ആരും കൊടുക്കുന്നുണ്ടോ? ഇനി ഇത് കിട്ടി നിങ്ങള് മുങ്ങിയാലും മുങ്ങിയാലും എന്ത് ബാക്കിൽ വരും. ഇതില് കിട്ടിയിട്ടുണ്ടെങ്കിൽ പകുതി പൈസ ഞാനൊരു കാര്യം നമുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് ഞാൻ തീരുമാനിച്ചത്? എന്താ തീരുമാനം? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഞാൻ ആക്കി കൊടുക്കുന്നത്. ആ ഒരു ഫ്ലാറ്റ് വൈ ഞാൻ ഫ്ലാറ്റ് വീട് വച്ചു. നിനക്ക് താഴത്തെ മതി? ആ കാരണം എനിക്ക് പേടിയാണ് താഴെ നിൽക്കാൻ. അതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് ഞാൻ അവളെ കയറ്റി വിടുന്നതായിരിക്കും. ബസ് നമ്മൾ ബസ് കയറാൻ പോവാൻ എവിടെ ബസ് നില ബസ് ഇവിടെ വന്നിട്ട് ഇരിക്കാ. ഞാനിപ്പോൾ ബീച്ചിൽ. ഇഷ്ടപ്പെട്ട സ്ഥലം? അല്ല, നേരത്തെ ചോദിച്ചെന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് എന്റെ കൂടെ വന്നത്. അപ്പം ഏച്ചി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് ഞാൻ പോകണം എന്നുള്ളത് എന്റെ ഒരു കടമയാണ്, കടപ്പാടാണ്. വീട്ടിൽ പോയിട്ട് പണിയൊക്കെ ഉണ്ട്, പക്ഷെ ചെയ്യാൻ വയ്യ. ഇത് എന്റെ അയൽവാസിയാ. എന്റെ അയൽവാസി ദരിദ്രവാസി. എന്താ ചെയ്യാ, ഒരു സ്ഥലത്തിരിക്കാൻ സമ്മതിക്കൂല. ഓർത്ത് പോലെ വളർത്തക്കണം, പ്രായം കാണെങ്കിൽ കൂടിക്കിന്. വിവരം എന്ന് വെച്ചാല് ദൈവം എല്ലാവർക്കും വിവരം കൊടുക്കൂല. പക്ഷെ ദൈവം എന്താ ചെയ്യുന്ന വെച്ചാല്, ദൈവം എന്താന്ന് ചോദിച്ചാല് ബുദ്ധിയുള്ള ആൾക്കാരെയും വിവരമുള്ള ആൾക്കാരെയും കമ്പനിക്ക് കൊടുക്കും. അതുപോലെ ഏട്ടന് കൊടുത്ത ആണ് ഞാന്, അതുപോലെ ഏച്ചി കൊടുത്ത ആളാണ് ഞാന്. അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് തിരിച്ചു വീട്ടിലോട്ട് പോവാണ്. ഈ വീഡിയോ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഏച്ചി എന്താ പ്രത്യേകം പറയാനുണ്ടോ? വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.